എവിടേക്കാണ് കോൺഗ്രസ് സഞ്ചരിക്കുന്നത്? ദേശീയ തലത്തിൽ ബി ജെ പിയെ നേരിടാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഇപ്പോഴും മൈക്ക് കെട്ടിവെച്ച് ഉച്ചൈസ്തരം കോൺഗ്രസ്സുകാർ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ സംഭവിക്കുന്നതൊക്കെ അതങ്ങനെയാണ് എന്ന് പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ തരത്തിലുള്ള കാര്യങ്ങളല്ല. ഒടുവിൽ മധ്യപ്രദേശിൽ നിന്ന് വരുന്ന വാർത്ത. മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ കമൽനാഥ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മധ്യപ്രദേശിൽ മുടിചൂടാമണ്ണനായി നിൽക്കുന്നയാളാണ്. ബി ജെ പിയെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിരോധിക്കുന്നതിൽ മുന്നിൽ നിന്നയാളാണ്. അദ്ദേഹം രാമനവമിയും ഹനുമാൻ ജയന്തിയും ഒക്കെ ആഘോഷിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ ലെറ്റർ ഹെഡിൽ സർക്കുലർ ഇറക്കിയിരിക്കുന്നു. രാമായണ പാരായണം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ അതിനെ ആഘോഷമാക്കി മാറ്റണം എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ലെറ്റർ ഹെഡിൽ ആ സംസ്ഥാനത്തെ കോൺഗ്രസ് അധ്യക്ഷൻ തൻ്റെ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുകയാണ്. കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നെങ്കിൽ നമുക്കത് സഹിക്കാമായിരുന്നു. സെൻട്രൽ ഭോപ്പാലിലെ എം എൽ എ ആരിഫ് മസൂദ് കമൽനാഥിൻ്റെ ഈ നടപടിക്കെതിരെ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. എല്ലാ മതപരമായ ആഘോഷങ്ങളും കോൺഗ്രസ് പ്രവർത്തകർ ഒരു ഭേദവുമില്ലാതെ കൊണ്ടാടുന്നതാണ്. അത് ആഘോഷിക്കുന്നവർക്ക് പിന്തുണ നൽകുന്നവരാണ്. മതേതരത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് ഒരു പ്രത്യേക ആഘോഷം അത് പ്രവർത്തകർ ഏറ്റെടുത്ത് നടത്തണമെന്ന് സർക്കുലർ അയക്കുന്നത് കോൺഗ്രസിൻ്റെ മതേതരത്വ സ്വഭാവം ഇല്ലാതാക്കുന്നതല്ലേ എന്നുള്ള ചോദ്യമാണ് ആ എം എൽ എ ഉന്നയിക്കുന്നത്. ശരിയല്ലേ? രാമനവമിയും ഹനുമാൻ ജയന്തിയും ആഘോഷിക്കുന്നതിന് വേണ്ടി പാർട്ടി പ്രവർത്തകർക്ക് സർക്കുലർ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ബി ജെ പി ആയിരിക്കുന്നു എന്നാണ്. ആർക്കാണ് അക്കാര്യത്തിൽ സംശയം? ഇനി രാമക്ഷേത്രം പണിയുന്നതിന് വേണ്ടി വെള്ളി ഇഷ്ടികകളുമായി പാഞ്ഞു നടന്ന കോൺഗ്രസ് നേതാക്കളുൾ അതേ നിലവാരത്തിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഒരു വശത്ത് ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വ സ്വഭാവത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഫാസിസത്തെ ചെറുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് ബാക്കിയുള്ള പ്രതിപക്ഷ കക്ഷികളൊക്കെ പറയുന്നത് ഇക്കാരണങ്ങളൊക്കെ കൊണ്ടാണ്. കോൺഗ്രസും ബി ജെ പിയും കൂടി മേഘാലയയിൽ ഒരുമിച്ച് നിൽക്കുന്നു ഒരേ മുന്നണിയുടെ ഭാഗമായി. ഇല്ലെങ്കിൽ നിങ്ങളുള്ളിടത്ത് ഞങ്ങളില്ല, ഞങ്ങൾ രണ്ടുപേരെ ഉള്ളെങ്കിൽ ഞങ്ങൾ മാറി നിൽക്കുകയാണ് എന്ന് പോലും പറയാനുള്ള ആർജവമില്ലാതായിരിക്കുന്നു. കോൺഗ്രസുകാർ എല്ലായിടത്തും കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആസാമിൽ ഏറ്റവും ഒടുവിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് എം എൽ എ മാരുടെ പിന്തുണയോടുകൂടി എൻ ഡി എയുടെ ഘടകകക്ഷി സ്ഥാനാർത്ഥി വിജയിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതിനിടയിലാണ് രാമനവമിയും ഹനുമാൻ ജയന്തിയും ആഘോഷിച്ചു കൊള്ളാൻ കമൽനാഥിൻ്റെ സർക്കുലർ വന്നിരിക്കുന്നത്. സുധാകരൻ അതൊരു പ്രചോദനമാകും. ഇനിയിപ്പോൾ കമൽനാഥ് അങ്ങനെ രാമനവമിയും ഹനുമാൻ ജയന്തിയും ആഘോഷിക്കാൻ സർക്കുലർ പുറപ്പെടുവിച്ച സ്ഥിതിക്ക് നേരത്തെ തന്നെ ഹനുമാൻ ജയന്തി ആഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് അതിൻ്റെ സംഘാടകർക്ക് വാഗ്ദാനം നൽകി പിന്നീട് വിവാദമായപ്പോൾ അതിൽ നിന്ന് പിന്മാറിയ സുധാകരനെ പോലെയുള്ള ആളുകൾ സർക്കുലർ ഇറക്കാൻ മടി കാണിക്കില്ല എന്ന് നാം കരുതേണ്ടി വരുന്നു. അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ആ കോൺഗ്രസ് എത്ര ഉച്ചത്തിൽ ഞങ്ങളാണ് ഫാസിസത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളാണ് ബി ജെ പിയുടെ വർഗീയതയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് സാർ? ആദ്യം സ്വയം തിരുത്തലിന് വിധേയമാകണം. ആ തിരുത്തലിന് വിധേയമായില്ലെങ്കിൽ ഈ രാജ്യത്തെ മതേതര വിശ്വാസികളായിട്ടുള്ള വോട്ടർമാർ അവർ കോൺഗ്രസിനെ ഇനിയും തിരിഞ്ഞുകൊത്തുക തന്നെ ചെയ്യും.